തകർന്നുടനെ ഒരു വലിയ മനുഷ്യന്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമാണ്. ഒന്ന് തളരിടുമ്പോൾ ഒന്ന് വശിക്കാം, അത് പ്രകൃതിയുടെ പക്ഷേ വിറക്കുന്നത് നാശമാണെങ്കിൽ ഈ ലോകം നരകമായി ഇന്നും ഇനി ഞാൻ പോകാൻ അനുവദിക്കില്ല. ജീവിതത്തിൽ നിന്നാദ്യമായി എന്റെ ദൈവം എന്റെ നേരെ കൈയുയർത്തി എന്നെ കുറ്റവാളിയായി വിധി പറഞ്ഞ ദിവസമാണിന്ന്. എന്റെ ജീവിതത്തിന്റെ പുതിയ അധ്യായം. അച്ഛനമ്മേ തല്ലിയോ? അവളുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞ് അതിന് ഉത്തരവാദി ആരാണെന്നാണ്? അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയണമെന്നാണ് അമ്മ ഉദ്ദേശിച്ചിരുന്നത്. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ അറിവ് പോലാണ് ഇനി ഈ ചോദ്യത്തിന് ഉത്തരം. പഠിക്കുന്ന കാലത്ത് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു. അവൾ നിന്നെയും അല്ലേ? തീർച്ചയായും, പക്ഷെ അതെല്ലാം തമാശകൾ, വെറും കളിതമാശകൾ മാത്രം. സ്നേഹത്തെയും വിശ്വാസത്തെയും തമാശയായി കാണുന്നവനാണ് നീ. ജീവിതകാലം മുഴുവനും പാടത്തും പറമ്പിലും കൃഷി ചെയ്ത കർഷകന്റെ മകളാണോ? അതുകൊണ്ട് അവർ നമുക്ക് തുല്യരാകും. അടിയാളെന്നും അടിയാളെന്ന് തന്നെ അവർ അങ്ങനെ തന്നെ തുടർന്നു. അവർ എത്ര വിളിച്ചാലും ചാണകം ചെളിയിൽ മാറും. പത്ത് മാസം നീ വസിച്ച ഗർഭപാത്രത്തിനും അമ്മയുടെ മാനരത്തിലെ മുലപ്പാലിന്റെ നിറത്തിനും രസത്തിനും അവളുമായി തുല്യതയുണ്ട്. മനുഷ്യനെയാണ് ജാതിയെ മുതൽ നിർമ്മിച്ചത്. അതെല്ലാം അമ്മയുടെ മഹത്തരമായ വീക്ഷണങ്ങളാകാം, പക്ഷെ ഞാനത് അംഗീകരിക്കില്ല. എനിക്കതിനോട് താല്പര്യമില്ല. വിവാഹം നൽകി നീ ആ കുട്ടിയുടെ ചാരിത്രം നഷ്ടപ്പെടുത്തി. അത് അവളും തിരിച്ചറിയാതെ എന്റെ മാത്രം കുറ്റമാണ്. പിന്നെ അതൊന്നും അമ്മ പേടിക്കണ്ട. ഇനി ആരോടെങ്കിലും അവളെന്റെ പേര് അറിയാടിയാൽ ഒന്നുകൊക്കെ തുടർന്ന് ഞാൻ അവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട് പോലെ. ഇത്രയും നീചനായ നീ എന്റെ ഗർഭപാത്രത്തിൽ വളർന്നു നോക്കുമ്പോ എടാ, മൃഗങ്ങൾ പോലും നിന്നോട് ഉപമിക്കാൻ അല്ലെ നല്ലതാ? എന്നെ എന്ത് പേരിട്ട് വിളിക്കാൻ അവക്ക് അവകാശം? എന്ത് പാവം എന്ത് കളങ്കം! ഞാൻ പഠിക്കുകയും വായിക്കുകയും ചെയ്ത് കണ്ടുപോയി, ആ വാക്കുകളില്ലല്ലോ അമ്മേ. ഇല്ലെങ്കിൽ നീ അത് എഴുതി ചേർക്കണം. നിന്നെ കുറ്റക്കാരനായി വിളിച്ച് നിനക്ക് ഞാൻ നിന്നെ ശിക്ഷ കൽപ്പിക്കും. ഓ, അപ്പൊ അമ്മ മകനെ വിധി ശിക്ഷിക്കണല്ലേ? അതെ, നീ കളങ്കപ്പെടുത്തിയ പെൺകുട്ടിയെ നീ വിവാഹം ചെയ്യണം. ആ കാളയുടെ മകളെ, ആ ചെറു പെണ്ണെ ഞാൻ തന്നെ വിവാഹം ചെയ്യണല്ലേ? അവളെ ഞാൻ എന്റെ മരുമകളായി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കും. വളരെ നല്ല തീരുമാനം, പക്ഷെ അതൊരിക്കലും നടക്കാത്ത കാര്യം. നടക്കാത്ത കാര്യം നടപ്പിലാക്കണം. അങ്ങനെ ഞാൻ നീതി നിർവഹിക്കാൻ അറിയി പുറപ്പെട്ട കാര്യങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുന്ന അമ്മയ്ക്ക് വല്ല ഊഹമുണ്ടോ? കളിപ്പാട്ടങ്ങൾ കളിക്കാനുള്ളതാണ്, കളിച്ചു രസിക്കാൻ മാത്രം. അതാരും കൈത്തെ കെട്ടിച്ചാൽ നടക്കാറില്ല. എട്ടുകൂട്ടം തിരിയാത്ത പിഞ്ച കുഞ്ഞുങ്ങളെ കാമകേടിക്കായി ഉപയോഗിച്ച് കൊന്ന തകുന്നവർ, നിരപരാധിയായ സൗമ്യയെ തല്ലിയിട്ട് കടിച്ചു ചിന്തിയവർ, അവരെക്കാളൊന്നും വ്യത്യസ്തനല്ലടാ നീ. നീ മനുഷ്യ സംസ്കാരത്തിനും സ്ത്രീ വംശത്തിനും നാശമേ വിതയ്ക്കൂ. നീ ജീവിച്ചിരിക്കാൻ പാടില്ല. നീ മരിക്കണോടാ, നീ മരിക്കണം. നിന്നെ ഞാൻ നോക്കണോ? നീ മരിക്കണം. നിന്നെ ഞാൻ നോക്കൊഴിപ്പെടാ. അത്രേ മതി.